തൊണ്ടി മുതലായ അടിവസ്ത്രം അടിച്ചു മാറ്റി ആന്റണി രാജു ലഹരിക്കടത്ത് പ്രതിയെ രക്ഷപ്പെടുത്തിയ കേസിൽ നിർണായകമായത് ഇന്റർപോളിന്റെ കത്താണ്. രക്ഷപ്പെട്ട പ്രതി ഓസ്ട്രേലിയക്കാരൻ സാർവലി അവിടെ എത്തി മറ്റൊരു കൊലക്കേസിൽ പെട്ടതോടെയാണ് ഇവിടെ നടത്തിയ തട്ടിപ്പിന്റെ കഥ പുറത്തായത്. ഓസ്ട്രേലിയൻ പോലീസ് ഇന്റർപോൾ മുഖേന അയച്ച കത്ത് 1996 ജനുവരിയിലാണ് തിരുവനന്തപുരത്തെ പോലീസ് ആസ്ഥാനത്ത് കിട്ടുന്നത്. കേസിലെ സുപ്രധാന തെളിവായ ഈ രേഖ പുറത്തു വിടുന്നത് മാധ്യമപ്രവർത്തകനായ അനിൽ ഇമ്മാനുവലാണ്. രജിസ്റ്റർ ചെയ്തിട്ട് 28 വർഷം, കുറ്റപത്രം സമർപ്പിച്ചിട്ട് 16 വർഷം, വിചാരണയ്ക്കായി കോടതി സമൻസ് അയച്ച് പ്രതികളെ വിളിക്കാൻ തുടങ്ങിയിട്ട് 8 വർഷം. തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ച കേസ് നിലവിൽ നെടുമങ്ങാട് കോടതിയാണ് പരിഗണിക്കുന്നത്. അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച 61 ഗ്രാം ഹാഷിഷുമായി ഓസ്ട്രേലിയക്കാരൻ ആൻഡ്രൂ സാർവലി 1990 ഏപ്രിൽ 4 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പിടിയിലാകുമ്പോൾ ആന്റണി രാജു തിരുവനന്തപുരം വഞ്ചിയൂർ ബാറിലെ ജൂനിയർ അഭിഭാഷകനായിരുന്നു. തന്റെ സീനിയർ സെലിൻ വിൽഫ്രഡുമായി ചേർന്ന് ആൻഡ്രൂവിന്റെ വക്കാലത്തെടുത്ത് ആന്റണി രാജു നടത്തിയ കേസ് പക്ഷേ തോറ്റുപോയി. 10 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും വിധിച്ച് തിരുവനന്തപുരം സെഷൻസ് ജഡ്ജി KV ശങ്കര നാരായണൻ ഉത്തരവായി. എന്നാൽ അതിന് തൊട്ടു പിന്നാലെ ഹൈക്കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്ത് പ്രഗത്ഭനായിരുന്ന കുഞ്ഞിരാമമേനോൻ വക്കീലിനെ ഇറക്കി. അത് ഫലം കണ്ടു. പ്രതിയെ വെറുതെ വിട്ട് ഹൈക്കോടതി വിധിയായി. തൊട്ടു പിന്നാലെ ആൻഡ്രൂ രാജ്യം വിട്ടു. 95 അവസാനം അവിടെ ഒരു കൊലക്കേസിൽ അറസ്റ്റിലാകുന്നു. തുടർന്ന് മെൽബൺ റിമാൻഡ് സെന്ററിൽ ആൻഡ്രൂവിൻ്റെ കൂട്ടുപ്രതിയായിരുന്ന വെസ്ലി ജോൺ പോളാണ് നിർണായകമായ ആ വെളിപ്പെടുത്തൽ നടത്തുന്നത്. കേസിലെ പ്രധാന തൊണ്ടി വസ്തുവായി പോലീസ് ഹാജരാക്കിയ അടിവസ്ത്രം പ്രതിയുടേതല്ല എന്ന വാദമാണ് ഹൈക്കോടതി അംഗീകരിച്ചത്. മെറ്റീരിയൽ ഒബ്ജക്റ്റ് അഥവാ MO2 ജെട്ടി എന്ന് രേഖപ്പെടുത്തിയ തൊണ്ടി വസ്തു പ്രതിക്ക് ഇടാൻ കഴിയില്ലെന്ന് നേരിട്ട് അതിന് ശ്രമിച്ചു നോക്കി തന്നെ ഉറപ്പാക്കി ഹൈക്കോടതി. AK ആന്റണി സർക്കാർ അധികാരം ഏറ്റയുടൻ കേസുണ്ടായതും അന്വേഷണം നടന്നതുമെല്ലാം ആന്റണി രാജുവിൻ്റെ സ്വന്തം തിരുവനന്തപുരം വെസ്റ്റ് മണ്ഡലത്തിൻ്റെ പരിധിയിലായിരുന്നു എന്നതുകൂടി ഇവിടെ ചേർത്ത് പറയണം. എന്നാൽ 2005 ഒടുവിലായപ്പോൾ കാര്യങ്ങൾ വീണ്ടും കീഴ്മേൽ മറിഞ്ഞു. കേസ് പുനരന്വേഷിക്കാൻ ഉത്തരമേഖല IG ആയിരുന്ന TP സെൻകുമാർ നൽകിയ ഉത്തരവ് പ്രകാരം അസിസ്റ്റന്റ് കമ്മീഷണർ വക്കം പ്രഭ നടപടി തുടങ്ങി. ഇതോടെയാണ് കോടതിയിലെ തൊണ്ടി സെക്ഷൻ ക്ലാർക്ക് KS ജോസ്, ആന്റണി രാജു എന്നിവർ ആദ്യമായി ചിത്രത്തിലേക്ക് വരുന്നത്. ഇവരെ യഥാക്രമം 1-ഉം 2-ഉം പ്രതികളാക്കി 2006 ഫെബ്രുവരി 13 കോടതിക്ക് റിപ്പോർട്ട് നൽകി. കോടതിയെ ചതിച്ചു, ഗൂഢാലോചന നടത്തി എന്നതടക്കം അതീവ ഗുരുതരമായ 6 കുറ്റങ്ങളാണ് അതിലുണ്ടായിരുന്നത്. തുടർന്ന് അക്കൊല്ലം തന്നെ മാർച്ച് 23 വഞ്ചിയൂർ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നു. 8 വർഷം അവിടെ അനക്കമില്ലാതിരുന്ന കേസ് 2014 പ്രത്യേക ഉത്തരവിറക്കി നെടുമങ്ങാട് കോടതിയിലേക്ക് മാറ്റുന്നു. അവിടെ മുതൽ ഇങ്ങോട്ട് 22 തവണയാണ് നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി 1 കേസ് വിളിച്ചത്. ഒറ്റത്തവണ പോലും ആന്റണി രാജുവോ കൂട്ടുപ്രതിയോ ഹാജരായിട്ടില്ല. അതുകൊണ്ട് തന്നെ വിചാരണയില്ലാതെ അനന്തമായി നീളുകയാണ് കേസ്. ആന്റണി രാജുവിനെതിരെയുള്ളത് അതിശക്തമായ തെളിവാണ്. തൊണ്ടി വസ്തുവായ അടിവസ്ത്രം കൈക്കലാക്കാൻ സ്വന്തം കൈപ്പടയിൽ എഴുതി ഒപ്പിട്ട രേഖയാണ് കേസിൽ ആന്റണി രാജുവിനെതിരായ പ്രധാന തെളിവ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതിയെ ചതിച്ചുവെന്ന ഗുരുതര വകുപ്പ് പോലീസ് ചുമത്തിയിരിക്കുന്നത്. 28 വർഷത്തിനിടെ വെളിച്ചം കണ്ടിട്ടില്ലാത്ത ആ നിർണായക രേഖയും പുറത്തു വന്നു. കോടതിയിലെത്തുന്ന കേസുകളിൽ തെളിവാക്കേണ്ട തൊണ്ടി വസ്തുക്കളുടെ വിവരം എഴുതി സൂക്ഷിക്കുന്ന രേഖയാണ് തൊണ്ടി രജിസ്റ്റർ. ഇതിൽ രേഖപ്പെടുത്തിയ ശേഷം ഈ വസ്തുക്കളെല്ലാം തൊണ്ടി സെക്ഷൻ സ്റ്റോറിലേക്ക് മാറ്റുന്നു. പിന്നെ കോടതിയുടെ അനുമതിയില്ലാതെ ഈ വസ്തുക്കളൊന്നും പുറത്തേക്ക് എടുക്കാൻ കഴിയില്ല. ഈ കർശന വ്യവസ്ഥയെല്ലാം അട്ടിമറിച്ചാണ് കോടതിയിലെ തൊണ്ടി സെക്ഷൻ ക്ലാർക്ക് KS ജോസിൻ്റെ സഹായത്തോടെ ആന്റണി രാജു തൊണ്ടി വസ്തുവായ അടിവസ്ത്രം പുറത്ത് കടത്തിയത്, അടിച്ചു മാറ്റിയത്. 1996 ആദ്യവട്ടം MLA ആയ ആന്റണി രാജുവിൻ്റെ ടീം അവസാനിക്കുന്നതിന് തൊട്ട് പിന്നാലെയായിരുന്നു ഈ ശ്രമം. ലഹരി കേസ് പിടിക്കുന്നത് മുതൽ അന്വേഷണവും തെളിവെടുപ്പും എല്ലാം നടക്കുന്നത് ആന്റണി രാജുവിൻ്റെ സ്വന്തം തട്ടകമായ അന്നത്തെ തിരുവനന്തപുരം വെസ്റ്റ് മണ്ഡലത്തിൻ്റെ പരിധിയിലായിരുന്നു എന്നുകൂടി പറയുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാകും. ആന്റണി രാജുവിനെതിരായ കേസ് August 4 23-ാം തവണ പരിഗണിക്കും. അന്നെങ്കിലും മന്ത്രി ഹാജരാകുമോ എന്നാണ് കേരള ജനത ഉറ്റുനോക്കുന്നത്. ഹാജരായില്ലെങ്കിൽ ആന്റണി രാജുവിനെ പറഞ്ഞുവിടാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. 28 വർഷമായിട്ടും വിചാരണ തുടങ്ങാനാകാത്ത കേസ് ഈ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് അപമാനമാണ്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിനാണ് ഈ ഗതി. കടും നീല നിറത്തിലുള്ളതും ബനിയൻ തുണിയിൽ തുന്നിയതുമായ
മുഷിഞ്ഞ ജെട്ടിയാണ് കേസിനാധാരമായ തൊണ്ടിമുതൽ.